ഇപ്പോ സ്നാപ്ഡ്രാഗൺ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് വരാൻ പോകുന്ന ആദ്യത്തെ ഫോൺ മിക്കവാറും 1+ ആയിരിക്കും. എന്തായാലും 1+ ആയിരിക്കും. 1+ ആ ഒരു 11 സീരീസിലേക്ക് ആയിരിക്കും മിക്കവാറും ഈ ഒരു ഡിവൈസ് വരാം. ഇനിയിപ്പോൾ 1+ അല്ലെങ്കിൽ ചിലപ്പം സാംസങ്ങിൻ്റെ ആ ഒരു S23 സീരീസിലായിരിക്കും ഈ ഒരു 8 Gen 2 നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 ലോഞ്ച് ആയിട്ട് ഇപ്പം ഏകദേശം ഒരു 3 ആഴ്ച ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ എന്താ പറയുക ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും പിന്നെ എന്താണ് ഈ ഒരു ചിപ്സെറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ ആ ഒരു ടെക് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഒരു പെർഫോമൻസ് സ്കോർ ഉണ്ട്. അതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.2 GHz ആണ്. പിന്നെ 4 പെർഫോമൻസ് സ്കോർ ആണ് ഈ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു 8 Gen 1 നമുക്ക് 3 പെർഫോമൻസ് സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 2 നമുക്ക് 3 എഫിഷ്യൻസി കോറാണ് വന്നിട്ടുള്ളത്. 2 GHz വരെയാണ് അതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയാൻ. പക്ഷേ ആ ഒരു 8 Gen 1 നമുക്ക് 3 പകരം 4 എഫിഷ്യൻസി കോഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഊഹിക്കാം ഈ ഒരു വർഷത്തെ ഈ ഒരു 8 Gen 2 മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസിനെയാണ്. ഓക്കെ, പെർഫോമൻസ് വിട്ടൊരു കളിയും ഈ ഒരു 8 Gen 2 കളിക്കില്ല. പിന്നെ അടുത്ത ടെക് സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വൈഫൈ വെർഷനാണ്. ഇതിനകത്ത് നമുക്ക് വൈഫൈയുടെ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള Wi-Fi 7 സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ വൈഫൈ ബാൻഡിന് സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 GHz അതുപോലെ 6 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഏകദേശം ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും പറയുകയാണെങ്കിൽ ഡൗൺലോഡ് സ്പീഡ് പറയുന്നത് 10 GB/s ആണ്. അപ്ലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 3.5 GB/s ആണ്. അപ്പം മിന്നായ പോലെ കാര്യങ്ങൾ നടക്കും. ഒന്നാമതേ 5G ആണ്. 5G അന്യായ സ്പീഡാണെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു 8 Gen 2 അതിന് പറ്റിയൊരു ഡിവൈസാണ്. ഇപ്പം നിങ്ങളുടെ ഏരിയസിൽ 5G പ്യുവർ 5G നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഇന്ത്യയിൽ തന്നെ മുംബൈ ഈ ഒരു 5G എനേബിൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കാം. എന്തായാലും കേരളത്തിൽ 5G ഇല്ലെന്നറിയാമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5G എക്സ്പീരിയൻസ് ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 കിഡിലിനായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ടെക് സ്പെസിഫിക്കേഷനെ പറ്റി പറയാൻ. ബാക്കിയുള്ളതെല്ലാം സ്നാപ്ഡ്രാഗൺ അടിച്ച് പൊക്കിയ കുറേ എന്താ പറയുക ആ ഒരു സ്പെസിഫിക്കേഷൻസ് ആണ്. AI വെച്ചിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സൊക്കെ ഈ 8 Gen 2 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനി ഫോൺ മാനുഫാക്ചർ ചെയ്തത് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 888 എന്ന് എടുക്കാം. ആ ഒരു 888 നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ പല പല ഫോൺ മാനുഫാക്ചറേഴ്സും അവരുടെ ചിപ്സെറ്റിൽ പല പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ചിപ്സെറ്റ് വിൽക്കുന്നത്. ചിലവരത് ഫ്ലാഗ്ഷിപ്പിൽ കൊടുക്കാറുണ്ട്, ചിലവരത് ഹൈ എൻഡ് ഡിവൈസസിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹൈ എൻഡ് ഡിവൈസസ്, ഓക്കെ, ഈ ഹൈ എൻഡ് ഡിവൈസസിൽ ആ ഒരു സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു 888 ഫുൾ പവർ ചിലപ്പം കൊടുക്കുന്നു വരില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ നമുക്കതിൻ്റെ ഫുൾ പവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് നമുക്ക് തരാറുണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. പിന്നെ ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആ ഒരു സൈസ് എന്ന് പറയുന്നത് 4 nanometer ആണ്. ലെസ് സൈസ് ആയതുകൊണ്ട് തന്നെ ലെസ് പവർ കൺസപ്ഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ സ്റ്റോറേജ് ടൈപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ UFS 4.0 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFS വേർഷനാണ് UFS 4.0. UFS എന്ന് പറയുമ്പോൾ എത്ര ഉള്ളൂ, ഒരു സ്റ്റോറേജ് ടൈപ്പാണ്. പലധികം സ്റ്റോറേജ് ടൈപ്പ് നമുക്കിപ്പം അവൈലബിൾ ആണ്. NVMe ഉണ്ട്, അതുപോലെ തന്നെ ഈ UFS ഉണ്ട്. അപ്പം UFS MVMe നോക്കുവാണെങ്കിൽ ഏറ്റവും പവർഫുൾ NVMe സ്റ്റോറേജ് ടൈപ്പാണ്. പെട്ടെന്ന് ഡാറ്റ ട്രാൻസ്ഫറിങ്ങും അതുപോലെ ഡാറ്റ റിട്രീവിങ്ങും ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ NVMe SSD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു NVMe സ്റ്റോറേജ് ടൈപ്പ് iPhones യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആ ഒരു ഓവറോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയാനായിട്ട്. ഒരു മതിയായ ചിപ്സെറ്റ് തന്നെയാണ്. മെയിനായിട്ടും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ഈ ഒരു ചിപ്സെറ്റ് വെച്ച് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 8 Gen 2 കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ഓരോ ഫീച്ചേഴ്സും എനേബിൾ ചെയ്യുന്നത് ഫോൺ മാനുഫാക്ചറേഴ്സാണ്. ഓക്കെ, അവരുടെ കയ്യിലാണ് ഈ ഒരു 8 Gen 2 ആ ഒരു പെർഫോമൻസ് എന്ന് പറയാൻ. അവർ കുറേ ഫീച്ചേഴ്സൊക്കെ ചിലപ്പം ഡിസേബിൾ ആയിട്ടായിരിക്കും അവർ ഫോൺ മാർക്കറ്റിലിറക്കുക, അവരുടെ ആ ഒരു എന്താ പറയുക മറ്റേ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു 8 Gen 2 ഫുൾ പൊട്ടൻഷ്യല് ഏത് ബ്രാൻഡ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. മിക്കവാറും ഈ ഒരു 8 Gen 2 ഇറങ്ങിക്കഴിയുമ്പോൾ കുറേ ഡിവൈസസ് ഇറങ്ങുമല്ലോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു എല്ലാ ഡിവൈസസിൻ്റെ ഒരു റിവ്യൂ യൂട്യൂബിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത്
കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.